അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ടോപ്പ് വയ്ക്കാം. ടോപ്പ് കുറച്ച് വലിയ അളവിലാണ്, അതായത് ഒരു 38 ഇഞ്ച് സൈസിലാണ് ഞാൻ തയ്ക്കുന്നത്. ഇതാണ് കേട്ടോ മെറ്റീരിയൽ, നല്ല മെറ്റീരിയലാണ്, അതായത് റയോൺ മെറ്റീരിയലാണ്. ഇത് ഒരു 1/10 ഉള്ളൂ കേട്ടോ മെറ്റീരിയൽ, അതായത് ഇതിന് വീതി കൂടുതലാണ്. വീതി കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയോൺ മെറ്റീരിയൽ അങ്ങനെ കിട്ടും കേട്ടോ, നമുക്ക് 60 ഇഞ്ച് വീതിയിൽ കിട്ടും. ഞാനിപ്പോൾ 2 മടക്കിയിട്ടേക്കാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന്. ആ മടക്ക് ഭാഗത്തു നിന്ന് ഓപ്പൺ സൈഡിലേക്ക് വീതി അളന്ന് നോക്കുമ്പോൾ 30 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഇത് 60 ഇഞ്ച് കിട്ടുമെന്ന്. അപ്പോൾ 60 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ്. ഇത് 1 മീറ്ററും ഒരു 1.5 1.5 കുറച്ച് താഴെയായിട്ട് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു കുർത്തി തയ്ക്കാമെന്ന് കരുതി. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാനൊരു കൈയും വെട്ടണ്ട കൈക്കുഴിയും വെട്ടണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി അളവിലാണ് ചെയ്തത്. അപ്പോൾ പലരും എന്നോട് കമൻ്റ് ഇട്ടിരുന്നു വലിയ അളവിലൊന്ന് കാണിച്ചു തരണമെന്ന്. അപ്പോൾ ഞാൻ കരുതി ഇത് വെച്ചിട്ട് വലിയ അളവിലൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നല്ല പ്രിൻ്റാണ് കേട്ടോ, നല്ല തൂവലിൻ്റെ പ്രിൻ്റൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നമുക്ക് ഇതിനെ ഒന്ന് അടിമയിൽ മറിച്ചിടാം, വരച്ചിടണമൊക്കെ അപ്പുറത്ത് വരച്ചിടാമല്ലോ. അപ്പോൾ ഞാനൊന്ന് മറിച്ച് ഇട്ട് നീറ്റാക്കി ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് 2 മടക്കിയിട്ടേക്കാണ്. ഇനി ഇതിനെ നമുക്ക് 4 മടക്കിയിടണം. അപ്പോൾ നിങ്ങളുടെയിലുള്ള മെറ്റീരിയൽ ഇപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ അല്ലെങ്കിലും 2 എടുത്തിട്ട് നമുക്കിങ്ങനെ മടക്കിയിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കൈയൊന്നും വെട്ടണില്ല കേട്ടോ, കൈക്കുഴിയും കൈയൊന്നും വെട്ടാത്ത ഒരു മോഡലുണ്ടല്ലോ, ആ രീതിയിലുള്ള മോഡലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ മുമ്പേ ചെയ്തപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ ഇപ്പോൾ ഒരു 50,000 മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും വലിയ അളവ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് ഞാനൊരു വലിയ അളവിൽ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ കൈക്കുഴി വെട്ടണില്ല കേട്ടോ, ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ്. 7.5 ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഒരു 8 കൈക്കുഴിയും മാർക്ക് ചെയ്യുക. മുകളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സ്പേസ് വേണമല്ലോ, 1/2 ഇവിടെ തയ്യൽ തുമ്പ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് ഞാൻ 8 കൈക്കുഴി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ അങ്ങോട്ടേക്ക് നീളത്തിൽ മാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ കൈക്കുഴി. കൈക്കുഴി ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളൂ, ഞാൻ വെട്ടണില്ല കേട്ടോ. അത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് വെട്ടണില്ല. ഇനി നമുക്ക് കൈ ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് ഞാനൊരു 38 മാർക്ക് ചെയ്യണത്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ 9.5 നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 38 ആകുമ്പോൾ 9.5 നമുക്കിതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത സൈസാണ് കേട്ടോ, സൈസ് അളവാണ്. അപ്പോൾ നിങ്ങളുടെ അളവ് നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് 1/2 തയ്യൽ തുമ്പും കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് വേണമെങ്കിലും നമ്മുടെ സൈസ് അനുസരിച്ച് മാർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഹാഫ് ലെങ്ത് എത്രയാണെന്ന് നോക്കുക, 1/2 തയ്യൽ തുമ്പ് കൊടുക്കുക. ഞാൻ 15.5 ഇടുന്നത് ഹാഫ് ലെങ്ത്. ചെസ്റ്റ് മാർക്ക് ചെയ്തതിനേക്കാളും 1 ഉള്ളിലേക്ക് മാറ്റിയിട്ട്, അതായത് 1 മൈനസ് ചെയ്തിട്ട് നമുക്ക് വെയ്സ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെസ്റ്റിനേക്കാളും 1 മൈനസ് ചെയ്യണം, വേസ്റ്റ് മാർക്ക് ചെയ്യുക. അതായത് ഇവിടെ 1/2 തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈക്കുഴി വെട്ടണില്ല, വെട്ടാതെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എടുത്തിട്ട് കൈക്കുഴി വെട്ടിക്കളയരുത് കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റ് ഇട്ടതാണെങ്കിൽ സ്ലിറ്റ് ഇട്ട് തയ്ക്കാം. ഞാനിപ്പോൾ ഒരു എലൈൻ മോഡല്, പക്ഷേ അടിഭാഗത്ത് ഒരു ചെറിയ സ്ലിറ്റ് കൊടുക്കണ്ട കേട്ടോ. താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു സ്ലിറ്റ് കൊടുക്കണം, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ സ്ലിറ്റ് സാധാരണ അളക്കുമ്പോൾ മുകളിൽ നിന്നല്ലേ അളക്കണത്, പക്ഷേ ഇതിന് അളക്കുമ്പോൾ നമുക്ക് വ്യത്യാസമുണ്ട്. താഴേന്ന് അതായത് ഒരു 10 മുകളിലേക്ക് മാറ്റിയിട്ട്, അത് സാധാരണ നമ്മളിങ്ങനെ സ്ലിറ്റ് അളക്കുമ്പോൾ മുകളിൽ നിന്ന് അതായത് പോലെ വെച്ചിട്ട് 20 ഇഞ്ചോ 21 ഇഞ്ചോ അങ്ങനെയാണ് ഞാൻ സാധാരണ സ്ലിറ്റ് അളക്കാറ്. പക്ഷേ ഇത് ഇപ്പോൾ വേറൊരു സ്റ്റൈലിലായതുകൊണ്ട് താഴേന്ന് ഒരു 10 മുകളിലേക്ക് മാറ്റിയിട്ട് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. സൈഡിൽ തന്നെ ഫ്രണ്ട് സൈഡിൽ വേണമെങ്കിൽ ഫ്രണ്ട് സൈഡിൽ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് അടച്ച് തയ്ച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വേണമെങ്കിൽ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വെട്ടി റെഡിയാക്കി, അല്ല വരച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്കിവിടെ ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ ജോയിൻ ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് കൈക്കുഴി ഒന്നും നമ്മൾ വരക്കണില്ല കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൈ വണ്ണം ഒന്ന് അളന്ന് നോക്കുക. അതിലേക്ക് കൈക്കുഴിന്ന് വരണ ആ ഒരു ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കൈവണ്ണം തയ്യൽ തുമ്പ് അടക്കം. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ, ഇവിടെ 1/2 തയ്യൽ തുമ്പ്, അതുപോലെ കൈവണ്ണത്തിൻ്റെ കൂടെ 1/2 തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് നമുക്കിതാ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അത് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൈഡിൽ നിന്നുള്ള മാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് വരച്ച് കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ട, ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മാർക്ക് കൂടി ഇട്ടിട്ടില്ലേ, അത് നമ്മുടെ കയ്യിലേക്ക് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൈയും വരച്ചിട്ടുണ്ട്, അതിൻ്റെ തയ്യൽ തുമ്പും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൈ ആയിട്ട് വരുന്നത്. നമ്മൾ കൈ കട്ട് ചെയ്യണില്ല കേട്ടോ. അപ്പോൾ കൈ നമുക്ക് വെക്കാനും എളുപ്പമാണ്, പക്ഷേ തയ്ച്ച് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ, അവിടെ ഷോൾഡർ മാർക്കില്ലെന്നോ കൈക്കുഴി മാർക്കില്ലെന്നോ ഒന്നും അറിയില്ല. കറക്റ്റ് ഒരു കുർത്തി പോലെ തന്നെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തേക്കാം. അടിഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് ടൈലറിങ് ക്ലാസ് ഉണ്ട് കേട്ടോ. ടൈലറിങ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ ഞാൻ എൻ്റെ നമ്പറും വെച്ചേക്കാം, ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും വെച്ചേക്കാം. ഇന്നൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, മാർക്ക് അറ്റം വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതാ എവിടെ എവിടെയാണോ സ്ലിറ്റ് വേണ്ടത് അതും കൂടെ മാർക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഞാൻ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്ക് ഉണ്ടല്ലോ ഒരു ബോർഡർ വെച്ച് കൊടുക്കണം. കൈൻ്റെ എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കൈക്ക് നീളം എത്ര വേണമെങ്കിലും കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത് ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിൽ നിന്ന് രണ്ട് പീസ് എടുത്തിട്ട് ഇവിടെ ഒരു ചെറിയൊരു ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ലെങ്ത്തിൽ കൈ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത്തിൽ തുണി എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇതാ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ആ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാം കണ്ടോ. എന്നാൽ വീതിയും കറക്റ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് വെട്ടണം. കഴുത്ത് വെട്ടണമെങ്കിൽ രണ്ട് രണ്ട് പീസാക്കി എടുക്കണ്ടേ. അപ്പോൾ ഞാൻ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. കഴുത്തകലം ഞാൻ 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇറക്ക് ഒരു 6 ഇഞ്ച് വരെ കൊടുക്കാം. അപ്പോൾ ഏത് മോഡൽ നെക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാട്ടോ. ഞാനിപ്പോൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ എളുപ്പത്തിന് ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസ് ഇട്ട് തയ്ക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള നെക്ക് റൗണ്ട് നെക്കാണ്. റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കട്ട് ചെയ്യാനില്ല, ക്രോസ് പീസ് കട്ട് ചെയ്യണം. ക്രോസ് പീസ് കട്ട് ചെയ്യണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ബാക്ക് പീസാണ്. ബാക്ക് പീസ് കട്ട് ചെയ്യാനും ഈ ഒരു കഷ്ണം ഉണ്ടല്ലോ അത് വെച്ച് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്താ ബാക്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് അളവിൽ വീതി എടുക്കാം. ഇറക്കം അത്ര എടുക്കണ്ട കേട്ടോ. ഇറക്കം എന്താ കുറച്ചൊന്ന് കുറച്ചു. അതിൻ്റെ പകുതി, അതായത് 6 ഇഞ്ചാണല്ലോ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തത്, ഇതിന് 3 ഇഞ്ച് മതി കേട്ടോ. അപ്പം ഞാൻ ആ പീസ് തന്നെ വെച്ചിട്ട് പകുതി എടുത്ത് ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതായത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണ്, ക്രോസ് പീസാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് വെട്ടിയിട്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഇതാക്കി എടുക്കാം. പിന്നെ ഈ പീസിനുണ്ടല്ലോ ഫ്രണ്ടും ബാക്കും ഒന്നും വ്യത്യാസമില്ല കേട്ടോ. കൈക്കുഴി വെട്ടാത്തതുകൊണ്ട് തന്നെ ഏത് പീസ് വേണമെങ്കിലും നമുക്ക് ഫ്രണ്ടാക്കോ ബാക്കാക്കോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതാ നോക്കി ഇത് നമുക്ക് സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത പീസാണ്. ഇതിൽ നിന്നാണ് ക്രോസ് പീസ് വെട്ടിയെടുക്കുന്നത്. നേരെ ഇട്ടിട്ടുണ്ട്. ഇനി ചരിച്ച ക്രോസ് പീസ് വെട്ടണം കേട്ടോ. ചരിച്ച് തന്നെ വെട്ടണം. ക്രോസ് പീസ് ഇങ്ങനെ വലിയണം. എന്നാൽ മാത്രമാണ് റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതായതുപോലെ ചരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പലരും പലപ്പോഴും പല കമൻറ്റിലും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ക്രോസ് പീസ് കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക എന്ന്. അതൊരു സ്ക്വയർ പീസിൽ ഇനി ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഇങ്ങനെ ചരിച്ച് ചരിച്ച് തന്നെ വെട്ടിയെടുക്കണം. എന്നിട്ട് ആ ചരിച്ച് തന്നെ ചേർത്ത് തയ്ച്ചതിന് ശേഷം നമുക്ക് കഴുത്തിൽ വെച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ആവശ്യത്തിന് ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും കവർ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ലെങ്ത്തിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3-4 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ നോക്കിയെടുത്താൽ മതി. നമ്മൾ എന്താ പറയുക, എന്തോ ഒരു ഫുഡ് ഉണ്ടാക്കുമല്ലോ, 6-ആം നമ്പർ അങ്ങനെയാണോ നിങ്ങൾ പറയുക, അങ്ങനെ വട്ടത്തിൽ പരത്തിയിട്ട് ഇങ്ങനെ ചരിച്ച് ചരിച്ച് വെട്ടിയെടുക്കൂലേ, ആ രീതിയിൽ തന്നെയാണ് ഇതും വെട്ടിയെടുക്കുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അത് കണ്ടപ്പോൾ എനിക്ക് 6-ആം നമ്പർ ഓർമ്മ വന്നു. മധുരമൊക്കെ ഇട്ടിട്ട് ചെയ്യില്ലേ ആ ഒരു ഐറ്റം. അപ്പോൾ ഞാൻ ഈ ക്രോസ് പീസ് നീളത്തിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമ്മുടെ നെക്കിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യണം നിങ്ങളുടെ ഞാൻ കാണിച്ചു തരാം. എന്താ നെക്കാണ് ഫ്രണ്ട് നെക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു വലിയ സൈസായിട്ട് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നണത്. ഇതിന് ഷോൾഡർ കട്ട് ചെയ്തിട്ടില്ല, കൈ അതിൻ്റെ കൂടെ കണക്റ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ അത് ആ കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്, റൗണ്ടിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്താ നോക്കി ഇതുപോലെ അങ്ങ് അറ്റം വരെ അടിച്ചെടുത്താൽ മതി. അടിച്ചെടുത്തതിന് ശേഷം ഇത് പ്രയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കഴുത്തിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുമല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കഴുത്ത് അടിക്കണ ഫുള്ളായിട്ട് കാണിച്ചു തരാം, അതായത് ഫ്രണ്ടിൽ അടിക്കണ കാണിച്ചു തരാം. ബാക്ക് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതേ രീതിയിൽ തന്നെ ബാക്കിനൊക്കെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നോക്കി നമ്മൾ കഴുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കൂടുതൽ വന്നത് വെട്ടിക്കളയാം. ഇനി അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട് കെട്ടി ഇട്ട് കൊടുക്കേണ്ട, റയോൺ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് മറിഞ്ഞു കിട്ടും കേട്ടോ. നമുക്ക് ഏറ്റവും സുഖമായിട്ട് തയ്ക്കാൻ പറ്റണതും ഏറ്റവും സുഖമായിട്ട് ഇടാൻ പറ്റണതുമായിട്ടുള്ള മെറ്റീരിയൽ റയോൺ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടൊന്നും എടുക്കൂല കേട്ടോ. ഇതിൻ്റെ പാർട്ടി വെയർ മെറ്റീരിയലൊക്കെ വരണുണ്ട് കേട്ടോ. റയോണിൻ്റെ തന്നെ കുറച്ച് കൂടിയ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ അതിൽ സീക്വൻസ് വർക്ക് ചെയ്തതും അതുപോലെ തന്നെ
എംബ്രോയിഡറി വർക്ക് ചെയ്തതൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. നമുക്ക് ചുരിദാറൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇടാനൊക്കെ പറ്റിയ മെറ്റീരിയലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ഷോപ്പിൽ തന്നെ പലരും തയ്ക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെൽവെറ്റ് പോലെ ഉള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ആലോചിച്ചു നല്ല സുഖമാണല്ലോ, പക്ഷെ അതിനൊക്കെ ഇത്തിരി വില കൂടുതലാണ്. ഇതിന് തന്നെ ഇത്തിരി വിലയുണ്ട് കേട്ടോ, 300 something വരുന്നുണ്ട് ഇതിൻ്റെ മീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിന് വീതി ഉള്ളതുകൊണ്ടാണ്, സാധാരണ റയോൺ മെറ്റീരിയൽ 200 somethingന് കിട്ടുമ്പോൾ ഇത് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് നമുക്ക് തുണി കുറവെടുത്താൽ മതിയല്ലോ. ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ നോക്കിയെടുക്കുമ്പോഴത്തേക്കും 1.5 meter ഉണ്ടെങ്കിൽ നമുക്കൊരു ചുരിദാറൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ, നല്ല സുഖമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഈ ശരിക്കും ഈ കുർത്തി തയ്ക്കുന്നത് ഒരു 1.5 ഉള്ളൂ കേട്ടോ, 1.5 പോലും ഇല്ല, 1.10 വെച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യം വലിയ ഒരു കുർത്തി തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. ആ കഴുത്തിനുള്ളിലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ദാ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അകത്തേക്ക് മടക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് ചോദിച്ചു നമ്മളെന്ന് പറയണത് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറയണത് എന്താണെന്ന് ഇങ്ങനെ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയോ, ഞാനിങ്ങനെ വെട്ടിയെടുത്തു, ഞാനത് തയ്ച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു അഹങ്കാരം മണക്കണില്ല അതിൻ്റെ അകത്ത്. ഞാൻ എന്ന് പറയണത് എന്നെ കുറച്ചൊരു അഹങ്കാരം തോന്നണ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാനത് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ തയ്ച്ചു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാതെ നമ്മളങ്ങനെ ചെയ്തു, നമ്മളിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴുണ്ടല്ലോ നിങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്ന് പറയണത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട, വീണ്ടും നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കഴുത്ത് കറക്റ്റായിട്ട് ബാക്കിലെ കഴുത്ത് നമ്മൾ ശരിക്കും പതിച്ചൊക്കെ അടിച്ചു റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിലഴുത്തല്ല, ഫ്രണ്ടിലഴുത്ത്. ബാക്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷോൾഡർ അടിക്കുമ്പോൾ അത് ഫ്രണ്ടിലേക്ക് പൊതിഞ്ഞ് വെച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് നല്ല നീറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാണെന്ന് വെച്ചാൽ നമ്മുടെ അറ്റം വരെയും കൈ അടിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റെത്തുമ്പോൾ നമുക്ക് തുമ്പത്ത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ കഴുത്തിൻ്റെ ബാക്കിലെ ക്യാൻവാസ് അല്ല, ആ ക്രോസ് പീസ് ഉണ്ടല്ലോ ഫ്രണ്ടിലേക്ക് പൊതിഞ്ഞ് വെച്ച് അടിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് ഇങ്ങനെ നീറ്റായിട്ട് കിട്ടുക. അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ അടിക്കുക, അതിനുശേഷം കഴുത്ത് നീറ്റാക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്, ഇതാ കയ്യിലെ അറ്റത്ത് ഒരു പീസ് വെച്ച് കൊടുക്കണം. അതിന് ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, അത് കേട്ടോ. ആ പീസ് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇതാ ഒരു 2-2.5 inch വീതിയിലാണ് അത് കട്ട് ചെയ്തെടുത്തേക്കണത്. ഇനി അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസിനെ നല്ല വശം എന്താ ഇങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ അടിയിൽ അണ്ട വെച്ച് കൊടുക്കണം, തുണിയുടെ അടിവശത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇതാ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് അടിക്കുക. അത് വെറുതെ ഒരു മോഡൽ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണേ കേട്ടോ. വേണമെങ്കിൽ മുകളിൽ നിന്ന് എടുത്ത് അടിയിലേക്ക് ചെയ്താലും മതി, പക്ഷേ ഞാൻ ചെയ്യണത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കണതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അടിയിൽ ആ പീസ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ദാ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി മുകളിലേക്ക് മടക്കി അടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. പറ്റ ഇങ്ങനെ ഒരു പട്ട വെച്ച പോലെയല്ല, ഒരു ഫ്ലാപ്പ് പോലെ വരണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ നോക്കിയേ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കുക, ചെറുതായിട്ട് മടക്കാം. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ അടിക്കുമ്പോൾ ആ മടക്കിന് തുമ്പത്തിട്ടല്ല, ഒരു 1/4 inch വിട്ടിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മടക്കി വെക്കണം. നമ്മുടെ ആ പീസ് കവർ ചെയ്ത് പോകണം, അതായത് തയ്യൽ തുമ്പൊക്കെ കവർ ചെയ്ത് പോകണം. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു 1/4 inch വിട്ടിട്ടാണ് അടിക്കുന്നത്. അതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുഞ്ഞൊരു പടി പോലെ വരാൻ വേണ്ടിയിട്ടാണ്. കാണാനും ഭംഗിയായിരിക്കും കേട്ടോ, ഇട്ടാലും ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിത് എൻ്റെ അളവിലല്ല കേട്ടോ ചെയ്തത്, ജസ്റ്റ് ഒരു 38 inch അളവിലാണ് ചെയ്തത്. അപ്പോൾ അതാ നോക്കി കറക്റ്റായിട്ട് അറ്റം വരെ അടിച്ചെടുക്കുക. ഞാൻ എപ്പോഴും സിയാമോൾക്കല്ലേ ചെയ്യണം, അപ്പോൾ പലരും ഇങ്ങനെ പറയുന്നുണ്ട് വലിയ അളവിൽ ചെയ്യൂലേ എന്നൊക്കെ ചോദിക്കേണ്ട. അപ്പോൾ ഞാൻ ദാ വലിയ അളവിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ ചെറിയൊരു ഫ്ലാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി കൈ സൈഡ് മടക്കി അടിക്കുക, സ്ലിറ്റ് അടിക്കുക, അടിഭാഗം അടിക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പ് സുഖമായിട്ട് തീരും കേട്ടോ. ഒരു 10 minutes മതി. ഞാൻ കുറേ വർത്തമാനം പറഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് 16 minutes ആയിട്ടുണ്ട്. 16 or 18 ഒറ്റയാൻ തോന്നും, അത്രേ ആയിട്ടുണ്ട്. പക്ഷേ ഒരു 10 minutes ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ടോപ്പൊക്കെ തയ്ച്ചെടുക്കാം കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കൈ വെട്ടണ്ട, കൈക്കുഴി വെട്ടണ്ട, ഒന്നും ചെയ്യണ്ട. കൈൻ്റെ എൻ്റെ ഭാഗത്ത് ആ ഒരു പീസ് വെച്ച് മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതാ സൈഡ് കൂട്ടുകയാണ്. സൈഡ് കൂട്ടിയതിന് ശേഷം അതിന് സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. സ്ലിറ്റ് ഇടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രോസ് ആയിട്ട് വരുന്ന ഭാഗമാണെന്ന് വെച്ചാൽ എല്ലൈനായിട്ടല്ലേ, അപ്പോൾ പിരിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നല്ല സൂക്ഷിച്ച് തന്നെ സ്ലിറ്റൊക്കെ ഇട്ടെടുക്കുക. അതാണ് നമ്മൾ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് ആ അടിച്ചൊക്കെ എടുക്കേണ്ടത്. രണ്ട് സൈഡിലും വരച്ചൊക്കെ എടുക്കുക കേട്ടോ. അതിന് ശേഷം അടിക്കാനിരുന്നാൽ മതി.
അപ്പൊ ഇത്രയൊക്കെയായി വീഡിയോ. വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഞാൻ പറയണേക്ക മനസ്സിലാവണുണ്ടോ? മനസ്സിലാവണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ സെയിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാറാണ്, അതായത് കുർത്തി എന്ന് പറയില്ല, അത് പാൻറ്റും ടോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കും. നല്ല അടിപൊളിയാണ് കേട്ടോ. വെറും 1000 രൂപ താഴെ ഉള്ളൂ സ്റ്റിച്ച് ചെയ്ത ചുരിദാർ, മെറ്റീരിയൽ അല്ല കേട്ടോ, സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ്. അപ്പോൾ എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ സ്ക്രീൻ ഒന്ന് നോക്കാം. അതിൻ്റെ അകത്ത് നമ്മുടെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അതായത് ഈ വീഡിയോ തീർന്നു കഴിയുമ്പോൾ ഒരു 4 മോഡലേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തോ, ഷിപ്പിംഗ് ചാർജ് ഒന്നുമില്ല. അടിപൊളി ചുരിദാറാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും. വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ക്രീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാ നോക്കി, നമ്മളിത് സെലക്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മറ്റേ ചാനലുണ്ടല്ലോ ഷൈസ് കിച്ചൺ ചാനൽ, അതിലും ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനലിലെ വീഡിയോ ഇട്ടിട്ട് 11 മാസമായി ഞാൻ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ. അപ്പോൾ നല്ലോണം താഴെപ്പോയൊക്കെ ആയിരിക്കും. അത് കുക്കിംഗ് ചാനലാക്കി ആയിരുന്നു, അത് മാറ്റുകയാണ് ഞാൻ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാര്യമായ എണ്ണയൊന്നും ഇട്ടിട്ടൊന്നും ഫുഡൊന്നും റെഡിയാക്കണില്ല. ഞാൻ എന്തെങ്കിലും ഫുഡ് അങ്ങനെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ ചാനലിൽ തന്നെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് റീച്ചായി വന്ന ചാനലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് സുഖമില്ലാണ്ടൊക്കെ ആയല്ല. പിന്നെ ഞാനിപ്പോൾ എണ്ണ ഇടൂല, മെഴുക്ക് ഇടൂല, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു ഫുഡുകളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനൊന്നും ഷെയർ ചെയ്യാത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അങ്ങനെയുള്ള ഫുഡൊക്കെ. അപ്പോൾ എന്തായാലും ഈ ടോപ്പ് ഫുള്ളായിട്ട് അടിച്ചിട്ട് അതിൻ്റെ ലുക്ക് കണ്ടോ, കൈ അത് വെക്കാണ്ട് ഒരു കൈയായി വന്നതാണെന്നൊന്നും തോന്നില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിതൊന്ന് ഇട്ട് നോക്കി. ഇപ്പോൾ എനിക്ക് ഈ അളവ് കറക്റ്റ് ആട്ടോ, 38 ഇഞ്ച്. പണ്ട് 40 ഇഞ്ചായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ചുരിദാറൊക്കെ, പക്ഷേ ഇപ്പം ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. അപ്പം നന്നായിട്ട് എനിക്കിത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. വേറെ ആർക്കുമല്ല, എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അവൾക്ക് ഇടാമല്ലോ, വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലും ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതാ ഈ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ വീഡിയോ കിട്ടും കേട്ടോ. താങ്ക് യു.